നമസ്കാരം. ഇത് കേരളമാണ്, കേരളം. ഇവിടെ പുരോഗമന പ്രസ്ഥാനങ്ങളാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാടമ്പികളുടെ ഭീകരതയ്ക്കെതിരെ പോരാടിയിട്ടുള്ളത്. ആ മാടമ്പികൾക്കെതിരെ പോരാടിയിട്ടുള്ള പ്രസ്ഥാനങ്ങളുടെ ഇന്ന് അമരത്തിരിക്കുന്ന ആളാരാണ്? പിണറായി വിജയൻ. എന്നാൽ പിണറായി വിജയൻ ഡ്രാക്കുളയെപ്പോലെ ചോരക്കൊതിയനായി പാവപ്പെട്ട സ്ത്രീകളെ പോലും വലിച്ചഴയ്ക്കുകയാണ് തൻ്റെ ഭീകരരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട്. ഇവിടെ കണ്ടില്ലേ, ഒരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാട്ടിക്കൂട്ടുന്ന ഭീകരത. മാടപ്പള്ളിയിലെ സൂസി ഫിലിപ്പ് എന്ന യുവതിയെ തൻ്റെ വീട്ടിൽ കല്ലിടാൻ വന്നതിനെ പ്രതിഷേധിച്ചതിന് കൂട്ടം കൂടി ഒരു കൂട്ടം പോലീസുകാർ ഭീകരമായി പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന രംഗങ്ങൾ. അതെ, ഇന്ന് കേരളത്തിൽ കണ്ണൂരിൽ അഖിലേന്ത്യാ സമ്മേളനം നടക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക്. ആ മാർക്സിസ്റ്റ് പാർട്ടിയിലെ സമ്മേളനത്തിൽ പ്രതിനിധികൾ കാണേണ്ട രംഗമാണ്. ഈ കള്ളനായ മുഖ്യമന്ത്രി പറയുന്നു കേരളത്തിൽ ഇങ്ങനെ പോലീസ് അട്രോസിറ്റി ഇല്ല എന്ന്. ഈ കള്ളനായ മുഖ്യമന്ത്രി പറയുന്നു സ്ത്രീകളെ പുരുഷ പോലീസ് തൊട്ടിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഈ കാണുന്ന ചിത്രങ്ങൾ കള്ളമാണോ പറയുന്നത് പിണറായി വിജയൻ? താങ്കളൊരു മാഫിയ തലവനാണ്, താങ്കൾ കള്ളക്കടത്ത് രാജാവാണ്, താങ്കൾ തൊഴിലാളികളെ പേരും പറഞ്ഞ് പാർട്ടിയെ പറ്റിക്കുന്ന വഞ്ചകനാണ്, ലാവ്ലിൻ കേസിൽ മോഷണം നടത്തിയ ആളാണ്, ഇപ്പോൾ കേരളയിൽ പതിയിൽ കമ്മീഷൻ അടിച്ചു മാറ്റാൻ താങ്കൾ നടത്തുന്ന ഭീകരമായ പ്രവർത്തനങ്ങളുടെ നേർചിത്രമാണ് മാടപ്പള്ളിയിൽ നടത്തിയിട്ടുള്ളത്. ഈ ചിത്രം ഈ അഖിലേന്ത്യാ സമ്മേളനത്തിന് വേണ്ടി ഞാൻ പ്രത്യേകമായി സമ്മാനിക്കുകയാണ്. അവിടെയുള്ള എല്ലാവരും കാണട്ടെ, അവിടെയുള്ളവർ മനുഷ്യരാണെങ്കിൽ അവിടെ നിന്ന് പിണറായി വിജയൻ എന്ന ഭീകരനെ ഓട്ടിക്കും. അതല്ല, അവരും ഇതിൻ്റെയൊക്കെ പങ്കാളികളാണെങ്കിൽ അവരും ഇതിൻ്റെ കമ്മീഷൻ കിട്ടാൻ വേണ്ടി പിണറായി വിജയനെ താലോലിക്കും. ഈ കെ വി തോമസ് എന്ന് പറയുന്ന മഹാനായ ഒരു നേതാവ് എത്തിയിട്ടുണ്ട്. അവസാനം ഭരണപരിഷ്കാര സംവിധാനത്തിൻ്റെ ചെയർമാനാക്കും എന്നുള്ള കൃത്യമായ പ്ലാനോട് കൂടിയിട്ടാണ് കെ വി തോമസിനെ കൊണ്ടുവരുന്നത്. കേരളയിൽ യാതൊന്നുമില്ല, ഇവിടെ പുരോഗമനമാണ്, ഇവിടെ അതുവഴി കേരളത്തിൽ വലിയ പുരോഗതി ഉണ്ടാകും എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കെ വി തോമസിനെ കൊണ്ടുവരുന്നത്. എൻ്റെ കെ വി തോമസേ, താങ്കൾ എന്തൊക്കെ മലർന്നു കിടന്നു തുപ്പിയാലും ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഭീകരമായ പോലീസ് വാഴ്ചക്കെതിരെ സ്വന്തം വീടും കിടപ്പാടും സംരക്ഷിക്കാൻ വേണ്ടി ധീരമായ പോരാട്ടം നടത്തുന്ന സ്ത്രീകളെയും കുട്ടികളെയും അവരുടെ വേദനയും കണ്ടറിഞ്ഞിട്ടില്ലെങ്കിൽ ഇതിനൊക്കെ അനുഭവിക്കേണ്ടി വരും. നന്ദിഗ്രാമിനേക്കാൾ ഭീകരമായൊരവസ്ഥയിലേക്കാണ് കേരളത്തിൽ പോകുന്നത് എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞു. അതായത് 10,000-ത്തോളം പാർട്ടി അംഗങ്ങൾ കുടുംബങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിയോട് വിട ചൊല്ലി പറഞ്ഞു എന്നുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ ശക്തമായ ജനവികാരമാണെന്ന് പാർട്ടികളിൽ നിന്ന് കൊഴിഞ്ഞുപോക്ക് തുടങ്ങിയതെന്നുള്ള റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ അവരുടെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് പാർട്ടി പ്രവർത്തിക്കുന്നത് എന്നാണ് കരുതിയിട്ടുള്ളത്. ഈ ഭീകര രംഗങ്ങളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? പൂർണ്ണമായും കാണുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഈ സംഭവം, അതായത് ഒരു സ്ത്രീയെ കുറേ പുരുഷ പോലീസുമാർ മാടപ്പള്ളിയിൽ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു. ആ അവരുടെ കുട്ടി ഉറക്കെ കരയുന്നു. അവരോടൊപ്പമുള്ള ആളുകളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് വട്ടം കൂടി പോലീസ് പോലീസ് കാട്ടാളന്മാർ സ്ത്രീയെ ഉപദ്രവിക്കുന്നു. ആ സ്ത്രീയെ ഉപദ്രവിക്കുന്ന ഞെട്ടിക്കുന്ന രംഗമാണ്. ഒരു കൂട്ടം പോലീസുകാർ ബലാത്സംഗം ചെയ്യുന്നതിന് തുല്യമാണ് ആ സ്ത്രീയോട് കാണിച്ച ക്രൂരത. ഈ ക്രൂരതയ്ക്ക് മറുപടി പറയേണ്ടത് കേരള ജനതയാണ്. കേരള ജനത മനസാക്ഷിയുള്ളവരാണെങ്കിൽ തീർച്ചയായും ഇതിനെതിരെ പ്രതികരിക്കും. എല്ലാവരും അതിനെതിരെ ശക്തമായി രംഗത്തിറങ്ങും എന്നുള്ള പ്രത്യാശയാണ് എനിക്കുള്ളത്. രംഗത്തിറങ്ങണം. ഈ കാട്ടാളനെ ഇനിയും വെച്ചു പുലർത്താൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം. വിടരുത്.
ചത്തുപോകണം.